നമസ്കാരം. വാർത്തകൾ വേഗത്തിൽ ആരംഭിക്കും. സംസ്ഥാനത്ത് ഇന്ന് 1212 പേർക്ക് കോവിഡ്. 1068 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. 45 പേരുടെ ഉറവിടം വ്യക്തമല്ല. ഇന്ന് 22 ആരോഗ്യ പ്രവർത്തകർക്ക് കോവിഡ് ബാധിച്ചു. 5 പേരാണ് ഇന്ന് കോവിഡ് ബാധിച്ച് മരിച്ചതായി സ്ഥിരീകരിച്ചത്. 880 പേർക്ക് രോഗം ഭേദമായി. ഇന്നും രോഗബാധിതർ കൂടുതൽ തിരുവനന്തപുരം ജില്ലയിൽ. 266 പേർക്ക് തിരുവനന്തപുരത്ത് രോഗം സ്ഥിരീകരിച്ചു. മലപ്പുറത്ത് 261 പേർക്കും രോഗബാധ. എറണാകുളത്ത് 121 പേർക്ക് കൂടി കോവിഡ്. കോഴിക്കോട്ട് 93 പേർക്ക് രോഗം സ്ഥിരീകരിച്ചു. പാലക്കാട് രോഗബാധിതർ 81. കാസർഗോഡ് 68, കോട്ടയത്ത് 76, കണ്ണൂരിൽ 31 പേർക്ക് കോവിഡ്. ഇടുക്കിയിൽ 42 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. പത്തനംതിട്ടയിലും തൃശൂരും 19 പേർക്ക് വീതം കോവിഡ്. വയനാട്ടിൽ 12, ആലപ്പുഴയിൽ 11 രോഗബാധിതർ. കൊല്ലത്ത് 5 പേർക്ക് കൂടി രോഗം. തിരുവനന്തപുരം പൂജപ്പുര സെൻട്രൽ ജയിലിൽ 59 പേർക്ക് കോവിഡ്. ആന്റിജൻ ടെസ്റ്റിലാണ് രോഗം സ്ഥിരീകരിച്ചത്. ഇന്നലെ 71 വയസ്സ് പ്രായമുള്ള പ്രതിക്ക് കോവിഡ് സ്ഥിരീകരിച്ചിരുന്നു. സംസ്ഥാനത്തെ ജയിലുകളിലെ മുഴുവൻ തടവുകാർക്കും കോവിഡ് പരിശോധന നടത്തും. 2 ദിവസത്തിനകം ആന്റിജൻ പരിശോധന നടത്താൻ ജയിൽ മേധാവി ഋഷിരാജ് സിംഗ് നിർദ്ദേശം നൽകി. സംസ്ഥാനത്ത് കോവിഡ് ചികിത്സയിലായിരുന്ന 4 പേരും കോവിഡ് ഭേദമായതോടെ ഒരാളും ഉൾപ്പെടെ 5 മരണം. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ സ്വദേശികളാണ് മരിച്ചത്. കോവിഡ് രോഗികളുടെ ഫോൺ പരിശോധിക്കുന്നതിൽ വിശദീകരണവുമായി പോലീസ്. രോഗികളുടെ അടുത്തെത്തിയുള്ള വിവരശേഖരണം ഒഴിവാക്കാനാണ് നടപടിയെന്ന് സിറ്റി പോലീസ് കമ്മീഷണർ ബൽറാം കുമാർ ഉപാധ്യായ. ഫോൺ രേഖകൾ പോലീസ് പരിശോധിക്കുന്നത് തുടരുമെന്ന് മുഖ്യമന്ത്രി. സമ്പർക്കത്തിലൂടെയുള്ള രോഗവ്യാപനം കണ്ടെത്താൻ ഇത് സഹായിക്കും. പോലീസിന്റെ വിവരശേഖരണം സ്വകാര്യതയിലേക്കുള്ള കടന്നുകയറ്റമല്ലെന്നും മുഖ്യമന്ത്രി. സംസ്ഥാനത്ത് തീരമേഖലകളിൽ കോവിഡ് വ്യാപനം കുറഞ്ഞെന്ന് മുഖ്യമന്ത്രി. ആലുവയിൽ കോവിഡ് വ്യാപനം കുറയുന്നെങ്കിലും പശ്ചിമ കൊച്ചിയിൽ ആശങ്ക വർദ്ധിക്കുന്നു. ചെല്ലാനത്ത് കൂടുതൽ കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നുവെന്നും മുഖ്യമന്ത്രി. തിരുവനന്തപുരത്ത് 5 പോലീസുകാർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. പത്മനാഭസ്വാമി ക്ഷേത്ര സുരക്ഷാ ചുമതലയുള്ള പോലീസുകാരനും കോവിഡ് സ്ഥിരീകരിച്ചവരിൽ ഉൾപ്പെടുന്നു. വട്ടിയൂർക്കാവ്, പേരൂർക്കട സ്റ്റേഷനുകളിലെയും നന്ദാവനം AR ക്യാമ്പ്, പേരൂർക്കട SAP ക്യാമ്പ് എന്നിവിടങ്ങളിലെയും പോലീസുകാർക്ക് രോഗബാധ. തിരുവനന്തപുരം ജില്ലയിലെ തീരദേശത്തെ 3 ക്രിട്ടിക്കൽ കണ്ടെയ്ൻമെന്റ് സോണുകളിലും ഇളവുകൾ പ്രഖ്യാപിച്ചു ജില്ലാ കളക്ടർ. ഭക്ഷ്യവസ്തുക്കൾ വിൽക്കുന്ന എല്ലാ കടകളും രാവിലെ 7 മുതൽ വൈകിട്ട് 3 വരെ പ്രവർത്തിക്കും. സബ് രജിസ്ട്രാർ ഓഫീസുകൾക്കും ഷെഡ്യൂൾഡ് ബാങ്കുകൾക്കും 50% ജീവനക്കാരെ ഉൾക്കൊള്ളിച്ച് പ്രവർത്തിക്കാനും അനുമതി. തിരുവനന്തപുരത്തെ 3 തീരദേശ ക്രിട്ടിക്കൽ കണ്ടെയ്ൻമെന്റ് സോണുകളിൽ രാവിലെ 7 മുതൽ വൈകിട്ട് 3 വരെ പെട്രോൾ പമ്പുകൾക്ക് പ്രവർത്തനാനുമതി. പുല്ലുവിള ശാന്തിഭവൻ വൃദ്ധസദനത്തിൽ കോവിഡ് സ്ഥിരീകരിച്ച ഭൂരിഭാഗം അന്തേവാസികളും രോഗമുക്തരായി. ചികിത്സയിലായിരുന്ന 27 അന്തേവാസികളിൽ 25 പേർ പൂർണ്ണമായും രോഗമുക്തി നേടി. തിരുവനന്തപുരം വെഞ്ഞാറൻമൂട്ടിൽ KSFE ജീവനക്കാരന് കോവിഡ് സ്ഥിരീകരിച്ചു. ഓഫീസ് ആരോഗ്യവകുപ്പ് അധികൃതർ എത്തി അടപ്പിച്ചു. ജീവനക്കാർ നിരീക്ഷണത്തിൽ പോകാൻ നിർദ്ദേശം. 30 ശേഷം ഓഫീസ് സന്ദർശിച്ചവരും സ്വയം നിരീക്ഷണത്തിൽ പോകണമെന്നും പ്രദേശത്തെ ആരോഗ്യ സ്ഥാപനത്തിൽ വിവരം നൽകണമെന്നും ആരോഗ്യവകുപ്പ്. കോവിഡ് വ്യാപനം ക്രമാതീതമായി ഉയരുന്ന സാഹചര്യത്തിൽ മലപ്പുറം ജില്ലയിൽ പോലീസ് നിരീക്ഷണം ശക്തമാക്കി. നടപടികൾക്ക് നേതൃത്വം നൽകുന്നത് തൃശൂർ റേഞ്ച് DIG S സുരേന്ദ്രൻ. മലപ്പുറത്ത് ക്യാമ്പ് ചെയ്താണ് നിരീക്ഷണം. മലപ്പുറം ജില്ലയിൽ വിവിധ പട്ടണങ്ങളിൽ പോലീസിന്റെ കർശന പരിശോധന. മലപ്പുറം കോട്ടപ്പടി മാർക്കറ്റിൽ DIG S സുരേന്ദ്രന്റെ നേതൃത്വത്തിൽ പരിശോധന നടത്തി. കോവിഡ് പ്രതിരോധ നിർദ്ദേശങ്ങൾ ലംഘിക്കുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് DIG. രോഗവ്യാപനത്തിനിടയാക്കിയ സാഹചര്യം പരിശോധിച്ച് നടപടികൾ സ്വീകരിക്കുമെന്നും DIG. കോഴിക്കോട്ടും കർശന നിയന്ത്രണങ്ങൾ. പ്രധാന വ്യാപാര കേന്ദ്രമായ വലിയങ്ങാടി കേന്ദ്രീകരിച്ച് ആന്റിജൻ പരിശോധന. 600+ പേരുടെ പരിശോധന നടത്തി. കോഴിക്കോട് തിരുവമ്പാടിയിൽ SIക്ക് കോവിഡ്. CI ഉൾപ്പെടെ 30 പോലീസുകാർ ക്വാറന്റീനിൽ. പോലീസ് സ്റ്റേഷൻ താൽക്കാലികമായി അടച്ചു. തമിഴ്നാട്ടിൽ 5871 പേർക്ക് ഇന്ന് കോവിഡ് സ്ഥിരീകരിച്ചു. 5633 പേർ രോഗമുക്തരായി. ഇന്ന് 119 പേർ കോവിഡ് ബാധിച്ച് മരിച്ചു. കൊറോണ വിഷയത്തിൽ മുഖ്യമന്ത്രിയെ സംവാദത്തിന് വിളിച്ച പ്രതിപക്ഷ നേതാവ്. കോവിഡ് പ്രതിരോധം 6 മണി തള്ളെന്ന് പരിഹാസം. കോവിഡ് കപ്പടിക്കാൻ മുഖ്യമന്ത്രി മരണക്കണക്കുകൾ കുറച്ചു കാണിക്കുന്നുവെന്നും ചെന്നിത്തല.
കോവിഡ് റിക്കവറി റേറ്റുമായി ബന്ധപ്പെട്ട് തെറ്റായ കാര്യം പറയുന്നുവെന്ന പ്രതിപക്ഷ നേതാവിന്റെ ആരോപണത്തിൽ കഴമ്പില്ലെന്ന് മുഖ്യമന്ത്രി. പുതിയ ഡിസ്ചാർജ് പോളിസി കൊണ്ടുവന്ന കാര്യം നേരത്തെ വ്യക്തമാക്കിയിരുന്നു. ആ തീരുമാനത്തിന്റെ രേഖകളും ലഭ്യമാണ്. ചെന്നിത്തല ഒന്നും കേൾക്കുകയും കാണുകയും ചെയ്യുന്നില്ലെന്ന് പിണറായി വിജയൻ. സംസ്ഥാനത്ത് ടെസ്റ്റുകൾ കുറവാണെന്ന പ്രതിപക്ഷ നേതാവിന്റെ ആരോപണം അടിസ്ഥാനരഹിതമെന്ന് മുഖ്യമന്ത്രി. കേന്ദ്ര സർക്കാരിനോ വിദഗ്ധർക്കോ ഇങ്ങനെ അഭിപ്രായമില്ല. പ്രതിപക്ഷ നേതാവ് അദ്ദേഹത്തിന്റേതായ മറ്റെന്തോ രീതി ഉപയോഗിച്ചാണ് കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്. ശാസ്ത്രീയ കാര്യങ്ങളിൽ ചെന്നിത്തലയ്ക്ക് വിശ്വാസമില്ലെങ്കിൽ അതേപ്പറ്റി ഒന്നും പറയാനില്ലെന്നും പിണറായി. ആർക്കും കോവിഡ് ബാധിക്കാം എന്നതിന്റെ തെളിവാണ് പെട്ടിമുടിയിൽ ഉണ്ടായതെന്ന് മുഖ്യമന്ത്രി. പെട്ടിമുടിയിൽ ഒരു മാധ്യമപ്രവർത്തകന് കോവിഡ് സ്ഥിരീകരിച്ചു. സമ്പർക്കത്തിലുള്ള 26 പേരിൽ 12 പേർ നെഗറ്റീവ്. 14 പേരുടെ പരിശോധനാ ഫലം വരാനുണ്ടെന്ന് മുഖ്യമന്ത്രി. മണ്ണിടിച്ചിൽ ദുരന്തമുണ്ടായ പെട്ടിമുടി മുഖ്യമന്ത്രിയും ഗവർണറും നാളെ സന്ദർശിക്കും. ഹെലികോപ്റ്ററിലാണ് മൂന്നാറിലേക്ക് പോവുക. മൂന്നാറിൽ നിന്ന് ഇരുവരും റോഡ് മാർഗം പെട്ടിമുടിയിലെത്തും. രാജമല പെട്ടിമുടി ദുരന്തത്തിൽപ്പെട്ടവരുടെ കുടുംബങ്ങൾക്ക് സർക്കാർ പൂർണ്ണ പുനരധിവാസം ഉറപ്പാക്കും. ഇക്കാര്യത്തിൽ വിശദ പദ്ധതി തയ്യാറാക്കാൻ മന്ത്രിസഭായോഗം തീരുമാനിച്ചു. രക്ഷാപ്രവർത്തനം അവസാനിക്കുന്ന മുറയ്ക്ക് ഇതിനുള്ള പദ്ധതി തയ്യാറാക്കും. ആശുപത്രിയിലുള്ളവരുടെ ചികിത്സാ ചെലവ് സർക്കാർ പൂർണ്ണമായും ഏറ്റെടുക്കും. പെട്ടിമുടി ദുരന്തത്തിൽ മരിച്ചവരുടെ എണ്ണം 55. ഇന്ന് 3 മൃതദേഹം കൂടി കണ്ടെടുത്തു. മരിച്ചവരിൽ ഒരു കുട്ടിയും. ദുരന്തഭൂമിയിൽ നിന്നും 2.5 കിലോമീറ്റർ അകലെ പുഴയിൽ നിന്നാണ് ഒരു മൃതദേഹം കണ്ടെടുത്തത്. 17 പേരെ കൂടി ഇനി കണ്ടെത്താനുണ്ട്. 6 ദിവസമാണ് അപകടത്തിൽപ്പെട്ടവരെ കണ്ടെത്താൻ തെരച്ചിൽ നടത്തിയത്. ദുരന്തത്തിൽപ്പെട്ടവരെ കണ്ടെത്താനായി പ്രതികൂല കാലാവസ്ഥയ്ക്കിടെയും നടക്കുന്ന തെരച്ചിൽ അതിസാഹസികം. ശക്തമായ കുത്തൊഴുക്കുള്ള പെട്ടിമുടിയാറിലെ തെരച്ചിൽ ഏറ്റവും ദുർഘടം. വനംവകുപ്പ് ഉദ്യോഗസ്ഥരും സ്കൂബ ഡൈവിംഗ് ടീമും മൂന്നാർ അഡ്വഞ്ചർ അക്കാദമിയിൽ നിന്ന് പഠിച്ചിറങ്ങിയ പ്രദേശവാസികളായ യുവാക്കളും ഊർജിത തെരച്ചിലിൽ. മഴയ്ക്ക് പിന്നാലെ ഡെങ്കിപ്പനിക്ക് സാധ്യത. എല്ലാവരും ജാഗ്രത പാലിക്കണമെന്ന് ആരോഗ്യമന്ത്രി കെ ശൈലജ. കൊതുക് നശീകരണത്തിലൂടെ മാത്രമേ ഡെങ്കിപ്പനി പ്രതിരോധം സാധ്യമാകൂ എന്നും മന്ത്രി. ചൈനയോടുള്ള ഇന്ത്യക്കാരുടെ മനോഭാവത്തിൽ മാറ്റമുണ്ടായതായി ന്യൂസ് 18 പീപ്പിൾസ് എ സർവേ. കോവിഡിൽ നിന്ന് ശ്രദ്ധ തിരിച്ചുവിടാൻ ചൈന സൃഷ്ടിച്ചതാണ് അതിർത്തി സംഘർഷമെന്ന് 48% പേർ. അതിർത്തി സംഘർഷം ചൈനയ്ക്ക് ഒഴിവാക്കാൻ കഴിഞ്ഞേനെയെന്ന് 34% പേരുടെ പ്രതികരണം. ചൈന മനഃപൂർവ്വം സൃഷ്ടിച്ചതാണ് കോവിഡ് എന്ന് സർവേയിൽ പങ്കെടുത്ത 42% പേർ. ചൈനയ്ക്ക് തടയാനും നിയന്ത്രിക്കാനോ കഴിയുമായിരുന്നുവെന്ന് 37%. കോവിഡ് അതിർത്തി സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ ചൈനയോടുള്ള വ്യാപാര വിധേയത്വം ഇന്ത്യ കുറയ്ക്കണമെന്ന് ബഹുഭൂരിപക്ഷം പേരും. കോവിഡ് വ്യാപാര ബന്ധത്തിന് തടസ്സമാകരുതെന്ന് അഭിപ്രായപ്പെട്ടത് 10% മാത്രം. അതിർത്തി സംഘർഷത്തിന് തിരിച്ചടിയായി ചൈനയുടെ നിരവധി ആപ്പുകൾ സർക്കാർ നിരോധിച്ചത് ശക്തമായ സന്ദേശമെന്ന് കൂടുതൽ പേരും അഭിപ്രായപ്പെട്ടു. അത്ര ശക്തമായ സന്ദേശമല്ലെന്ന് കരുതുന്നത് 21% ആൾക്കാർ മാത്രം. അതിർത്തി സംഘർഷത്തിന്റെയും കോവിഡിന്റെയും പശ്ചാത്തലത്തിൽ ഇന്ത്യൻ കമ്പനികളിലെ ചൈനയുടെ നിക്ഷേപം നിരോധിക്കണമെന്ന് 34%. ചൈനീസ് നിക്ഷേപം ഗണ്യമായി കുറയ്ക്കണമെന്ന് 21% പേർ. പ്രശ്നങ്ങൾ വ്യവസായ നിക്ഷേപങ്ങളെ ബാധിക്കാൻ പാടില്ലെന്ന് അഭിപ്രായപ്പെട്ടത് 16%. ചൈനീസ് ഉൽപ്പന്നങ്ങൾ വാങ്ങില്ലെന്ന 51% പേരുടെയും തീരുമാനം. ചൈനീസ് ആപ്പുകൾ ഉപയോഗിക്കുന്നത് നിർത്തി പ്രതിഷേധം അറിയിച്ചത് 29% ആൾക്കാർ. ലോകം ചൈനയ്ക്കും അമേരിക്കയ്ക്കും കീഴിൽ വിഭജിക്കപ്പെടുമ്പോൾ ഇന്ത്യ അമേരിക്കയ്ക്കൊപ്പം നിൽക്കണമെന്നാണ് കൂടുതൽ പേരും കരുതുന്നത്. 44%. നിഷ്പക്ഷമായി നിൽക്കണമെന്ന് 31% പേർ അഭിപ്രായപ്പെട്ടപ്പോൾ ചൈനയ്ക്കൊപ്പം നിൽക്കണമെന്ന് പറഞ്ഞത് 11% മാത്രം. കോവിഡിനെതിരെയും ചൈനയ്ക്കെതിരെയുമുള്ള പോരാട്ടങ്ങൾ രാജ്യനേതൃത്വം വിദഗ്ധമായ വിഷയം കൈകാര്യം ചെയ്യുന്നതായി തികഞ്ഞ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചത് 56% പേർ. ആത്മവിശ്വാസമില്ലെന്ന് സർവേയിൽ പങ്കെടുത്ത 7% പേരുടെ പ്രതികരണം. സംസ്ഥാന പ്രോട്ടോകോൾ ഓഫീസറോട് വിശദാംശങ്ങൾ തേടി NIA സംഘം സെക്രട്ടേറിയറ്റിലെത്തി. അനുമതിയോടെ എത്ര പ്രാവശ്യം നയതന്ത്ര ബാഗുകൾ വന്നുവെന്ന് NIA ആരാഞ്ഞു. രേഖകൾ ആവശ്യപ്പെട്ട് നോട്ടീസ് നൽകി. 2 തവണയാണ് NIA സംഘം സെക്രട്ടേറിയറ്റിലെത്തുന്നത്. വിവരങ്ങളുമായി VV അരുൺ ചേരുന്നു. അരുൺ, വീണ്ടും സെക്രട്ടേറിയറ്റിൽ NIA സംഘം എത്തിയിരിക്കുകയാണ്. പ്രോട്ടോകോൾ വിഭാഗത്തോട് നേരത്തെ തന്നെ അതുമായി ബന്ധപ്പെട്ട വാർത്തകൾ നമ്മൾ ഉൾപ്പെടെ നൽകിയതാണ്.
അവരുടെ അനുമതിയോടെയല്ല ഈ ബാഗേജുകൾ വന്നത് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ. എൻ ഐ എ സംഘം വീണ്ടും സെക്രട്ടേറിയറ്റിൽ എത്തുന്നതിനെ എങ്ങനെയാണ് കാണേണ്ടത്? എന്താണ് നീക്കം? രണ്ടാം തവണയാണ് എൻ ഐ എ സംഘം സെക്രട്ടേറിയറ്റിൽ എത്തുന്നത്. ആദ്യം എത്തിയത് സിസിടിവി ദൃശ്യങ്ങൾ ആവശ്യപ്പെട്ടാണ്. അത് ഇതുവരെയും സെക്രട്ടേറിയറ്റിൽ നിന്ന് നൽകിയിട്ടില്ല. അതിന് ഇനി കാലതാമസമുണ്ടാകും. ഇന്ന് എൻ ഐ എ സംഘം വന്നത് പ്രോട്ടോകോൾ വിഭാഗത്തിൽ നിന്ന് ചില രേഖകൾ ആവശ്യപ്പെട്ടാണ്. എത്ര തവണ അനുമതിയോടുകൂടി നയതന്ത്ര ബാഗേജുകൾ വിട്ടുനൽകി, കസ്റ്റംസ് വിട്ടുനൽകി, അതിന് എത്ര തവണ പ്രോട്ടോകോൾ വിഭാഗത്തിൽ നിന്ന് അനുമതി നൽകിയിട്ടുള്ളതായിരുന്നു എൻ ഐ എ സംഘത്തിന്റെ പ്രധാന ചോദ്യം. ഇതിന്റെ വിശദാംശങ്ങൾ, രേഖകൾ ആവശ്യപ്പെട്ട് എൻ ഐ എ സംഘം സംസ്ഥാന പ്രോട്ടോകോൾ ഓഫീസർക്ക് കത്ത് നൽകി. 15-ാം തീയതിക്ക് മുമ്പ് രേഖകൾ നൽകണമെന്നായിരുന്നു എൻ ഐ എ സംഘം ആവശ്യപ്പെട്ടത്. പക്ഷേ സ്വാതന്ത്ര്യദിന ചടങ്ങുകളുടെ തിരക്കാണ്, അതുകൊണ്ട് തന്നെ 18-ന് മുമ്പ് നൽകാൻ കഴിയില്ല എന്ന് എൻ ഐ എക്ക് പ്രോട്ടോകോൾ ഓഫീസർ മറുപടി നൽകി. തുടർന്ന് 19-ാം തീയതി നേരിട്ടെത്തി ഈ വിശദാംശങ്ങൾ കൈപ്പറ്റാമെന്ന് പറഞ്ഞാണ് എൻ ഐ എ സംഘം മടങ്ങിയത്. എന്ന് വൈകിട്ടാണ് എൻ ഐ എ സംഘം സെക്രട്ടേറിയറ്റിലെത്തി വിശദാംശങ്ങൾ തേടിയത്. ഇന്നലെ കസ്റ്റംസ് ഉദ്യോഗസ്ഥരും പ്രോട്ടോകോൾ വിഭാഗത്തിൽ നിന്ന് ഇതേ രേഖകൾ ആവശ്യപ്പെട്ട് കത്ത് നൽകിയിരുന്നു. യു എയിൽ നിന്ന് വരുന്ന ബാഗേജ് ക്ലിയറൻസിന് യു എ കോൺസുലേറ്റ് അനുമതി ആവശ്യപ്പെടാറില്ലെന്ന് സംസ്ഥാന പ്രോട്ടോകോൾ വിഭാഗം. നയതന്ത്ര ബാഗേജുകൾ വിട്ടുകിട്ടാൻ കഴിഞ്ഞ 2 വർഷമായി അനുമതി ആവശ്യപ്പെടാറില്ലെന്ന് പ്രോട്ടോകോൾ വിഭാഗം. ചട്ടപ്രകാരം പ്രോട്ടോകോൾ വിഭാഗത്തിന്റെ അനുമതിയില്ലാതെ ബാഗേജ് വിട്ടു നൽകാൻ കസ്റ്റംസിന് അധികാരമില്ല. സ്വർണ്ണക്കടത്ത് കേസിൽ സ്വപ്ന സുരേഷിന്റെ ജാമ്യാപേക്ഷയിൽ വിധി പറയുന്നത് നാളത്തേക്ക് മാറ്റി. ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് കസ്റ്റംസ് കേസിൽ സാമ്പത്തിക കുറ്റാന്വേഷണ കോടതി. പ്രതികൾ വ്യവസായം പോലെയാണ് സ്വർണ്ണക്കടത്ത് നടത്തിയതെന്ന് കസ്റ്റംസ്. മലപ്പുറത്തെ സ്വർണ്ണക്കട ഉടമ ഷംസുദ്ദീനെ കസ്റ്റംസ് ചോദ്യം ചെയ്തു. സെയ്ദ് അലവി, സംജു എന്നിവരുടെ ജാമ്യാപേക്ഷയിലും നാളെ വിധി. സംജുവും സെയ്ദ് അലവിയും ജാമ്യാപേക്ഷ നൽകിയതെന്ന്. വിദേശത്തുള്ള പ്രതികൾ കൂടി പിടിയിലാകുന്നതുവരെ ജാമ്യം അനുവദിക്കരുതെന്ന് കസ്റ്റംസ്. ലൈഫ് മിഷൻ പദ്ധതിയുടെ ഭാഗമായി സംസ്ഥാന സർക്കാരും റെഡ് ക്രസന്റും യൂണിറ്റ് ആക്കും തമ്മിലുള്ള കരാറുകളുടെ മുഴുവൻ രേഖകളും പുറത്തുവിടണമെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ പകർപ്പ് തനിക്കും ലഭ്യമാക്കണം. ഇക്കാര്യം ആവശ്യപ്പെട്ട് ചെന്നിത്തല മുഖ്യമന്ത്രി പിണറായി വിജയന് കത്ത് നൽകി. ലൈഫ് പദ്ധതിയുമായി ബന്ധപ്പെട്ട് വടക്കാഞ്ചേരിയിലെ നിർമ്മാണത്തെപ്പറ്റി മുഖ്യമന്ത്രി പറഞ്ഞത് അവാസ്തവമെന്ന് രേഖകൾ തെളിയിക്കുന്നുവെന്ന് ആർ എസ് പി നേതാവ് ഷിബു ബേബി ജോൺ. ചീഫ് സെക്രട്ടറി 2019 ജൂണിൽ ഭരണാനുമതി നൽകിയ വർക്കുകളിൽ വടക്കാഞ്ചേരിയിലെ പദ്ധതിയുമുണ്ട്. കഴിഞ്ഞ 4 വർഷമായി ഐ ടി വകുപ്പുമായി ബന്ധപ്പെട്ട വിവിധ വർക്കുകൾ യൂണിടെക് എന്ന കമ്പനിക്ക് എങ്ങനെ ലഭിച്ചുവെന്ന് ഷിബു ബേബി ജോൺ. ഈ മാസം 24 നിയമസഭാ സമ്മേളനം വിളിക്കാൻ മന്ത്രിസഭായോഗം ഗവർണറോട് ശുപാർശ ചെയ്തു. ധനബിൽ പാസാക്കാനാണ് സഭ ചേരുന്നത്. അന്ന് തന്നെയാണ് രാജ്യസഭാ തെരഞ്ഞെടുപ്പ്. ഒരാൾക്കെതിരെയും വ്യക്തിപരമായ ആക്രമണം ഉണ്ടാകാൻ പാടില്ലെന്നാണ് നിലപാടെന്ന് മുഖ്യമന്ത്രി. സൈബർ ആക്രമണത്തിന്റെ എല്ലാ വശങ്ങളും കാണണം. മന്ത്രിമാരും എഴുത്തുകാരും അടക്കം നിരവധി പേർ ആക്രമണത്തിന് ഇരയായിട്ടുണ്ടെന്നും പിണറായി. കിലോമീറ്റേഴ്സ് ആൻഡ് കിലോമീറ്റേഴ്സ് എന്ന ചിത്രത്തിന് ഒ ടി ടി പ്ലാറ്റ്ഫോമിൽ പ്രദർശനത്തിന് അനുമതി. തിയേറ്റർ ഉടമകളുടെ സംഘടനയാണ് ആൻഡ്രു ജോസഫിന്റെ ചിത്രം പ്രദർശിപ്പിക്കാൻ അനുമതി നൽകിയത്. പൈറസി പ്രശ്നം നേരിട്ടതിനാലാണ് പ്രദർശനത്തിന് അനുമതി നൽകുന്നതെന്ന് ഫിയോക്ക്. ഒ ടി ടിയിൽ ചിത്രം റിലീസ് ചെയ്യുന്നവരുമായി സഹകരിക്കേണ്ടതില്ല എന്നാണ് തിയേറ്റർ ഉടമകളുടെ തീരുമാനം. ഒരു വീട്ടിൽ തന്നെ നിരവധി പേർക്ക് കോവിഡ് സ്ഥിരീകരിക്കുന്ന സാഹചര്യത്തിൽ ജാഗ്രത വേണമെന്ന് ആരോഗ്യവകുപ്പിന്റെ മുന്നറിയിപ്പ്. വീടിന് പുറത്തിറങ്ങാത്ത പ്രായമായവരുടെ മരണത്തിന് വരെ വൈറസ് ബാധ കാരണമാകുന്ന സാഹചര്യത്തിൽ കോഴിക്കോട് ജില്ലയിൽ ഇത്തരത്തിൽ റിപ്പോർട്ട് ചെയ്യുന്നത് നിരവധി കേസുകളാണ്. കോഴിക്കോട് കോർപ്പറേഷൻ പരിധിയിൽ മാത്രം 5-ലേറെ പേർക്ക് രോഗബാധ റിപ്പോർട്ട് ചെയ്ത 24 വീടുകൾ, 3 മരണവും. മരിച്ചവരെല്ലാം മറ്റസുഖങ്ങളുള്ള പ്രായമായവർ. നിയന്ത്രണങ്ങൾ കർശനമാക്കിയ ഫോർട്ട് കൊച്ചി ക്ലസ്റ്ററിൽ രോഗവ്യാപനം തുടരുന്നു. കുമ്പളങ്ങി, മട്ടാഞ്ചേരി തുടങ്ങിയ ഭാഗങ്ങളിലും രോഗബാധിതർ. ജില്ലയിൽ നിയന്ത്രണങ്ങൾ കർശനമാക്കുന്നതിന്റെ ഭാഗമായി ചേന്നമംഗലം പ്രദേശത്തെ കൂടി ഹോട്ട്സ്പോട്ടിൽ ഉൾപ്പെടുത്തി. സംസ്ഥാനത്തേക്ക് മടങ്ങിയെത്തുന്ന അതിഥി തൊഴിലാളികൾ ദുരിതത്തിൽ. 28 ദിവസം പെയ്ഡ് ക്വാറന്റീനിൽ കഴിയേണ്ടി വരുന്നത് വലിയ പ്രതിസന്ധി. കേരളത്തിലേക്ക് മടങ്ങിയെത്തുന്ന തൊഴിലാളികൾക്ക് താമസിക്കാൻ വീട് കിട്ടാത്ത സ്ഥിതി. കോഴിക്കോട്ടെത്തിയ ഗുജറാത്ത് സ്വദേശി ക്വാറന്റീനിൽ കഴിയുന്നത് ദിവസം 1000 രൂപ മുടക്കി. 28 ദിവസം ക്വാറന്റീൻ നിന്ന ആരോഗ്യവകുപ്പിന്റെ നിർദ്ദേശം കടുത്ത നീതി നിഷേധമെന്ന ആരോപണം. അതിഥി തൊഴിലാളി പെയ്ഡ് ക്വാറന്റീനിൽ കഴിയേണ്ടി വരുന്നതിനെപ്പറ്റി അന്വേഷിക്കുമെന്ന് കോഴിക്കോട് ജില്ലാ കളക്ടർ.
കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് കനത്ത നഷ്ടം. കോവിഡ് വ്യാപനം പ്രവർത്തനത്തെ ബാധിച്ചതോടെ ഈ വർഷം ഇതുവരെ 72 കോടി രൂപയുടെ നഷ്ടം. 2020-21 സാമ്പത്തിക വർഷത്തിലെ ആദ്യപാദമായ ഏപ്രിൽ മുതൽ ജൂൺ വരെ സിയാലിനുണ്ടായ വരുമാനം 19 കോടി രൂപ മാത്രം. പ്രതിദിനം കൊച്ചി വിമാനത്താവളത്തിലുണ്ടായിരുന്നത് 242 സർവീസുകളും 30,000 യാത്രക്കാരും. സിയാലിൽ ഇപ്പോഴുള്ളത് ശരാശരി 36 സർവീസുകൾ മാത്രം. പ്രതിദിന യാത്രക്കാരുടെ എണ്ണം 2,300 താഴെ. ഓഹരി ഉടമകൾക്ക് ഇത്തവണ ഡയറക്ടർ ബോർഡ് ശുപാർശ ചെയ്തിരിക്കുന്നത് 27% ലാഭവിഹിതം. സെപ്റ്റംബർ 5 വാർഷിക പൊതുയോഗം ശുപാർശ അംഗീകരിച്ചാൽ നിക്ഷേപകർക്ക് 27% ലാഭവിഹിതം ലഭിക്കും. 34 കോടിയോളം രൂപ സംസ്ഥാന സർക്കാരിന് ഈ ഇനത്തിൽ സിയാലിൽ നിന്ന് ലഭിക്കും. സംസ്ഥാനത്തെ ക്വാറികളുടെ ദൂരപരിധി ജനവാസ മേഖലയിൽ നിന്ന് 200 മീറ്ററാക്കിയ ഹരിത ട്രിബ്യൂണൽ ഉത്തരവിന് സ്റ്റേ. 2 ആഴ്ചത്തേക്കാണ് സ്റ്റേ. തൽസ്ഥിതി തുടരാൻ ഇടക്കാല ഉത്തരവിട്ട കോടതി കേസ് നാളെ വീണ്ടും പരിഗണിക്കും. 50 മീറ്റർ ദൂരപരിധി മതിയെന്ന നിലപാടിൽ സർക്കാർ. സർക്കാരിന്റെ ഭാഗം കേൾക്കാതെയാണ് ട്രിബ്യൂണൽ ഉത്തരവെന്ന് സർക്കാരിന് വേണ്ടി കോടതിയിൽ അഡീഷണൽ അഡ്വക്കേറ്റ് ജനറൽ രഞ്ജിത് തമ്പാൻ. ട്രിബ്യൂണലിന്റെ ഉത്തരവ് പ്രകാരം സംസ്ഥാനത്തെ ഭൂരിഭാഗം ക്വാറികളുടെയും പ്രവർത്തനം നിർത്തിവെക്കേണ്ടി വരുമെന്ന് സർക്കാർ കോടതി. പരിസ്ഥിതി ആഘാത വിലയിരുത്തൽ കരട് വിജ്ഞാപനത്തിൽ എതിർപ്പ് അറിയിച്ച് KCBC. EIA കരട് വിജ്ഞാപനത്തിൽ ഭേദഗതി വരുത്തണമെന്ന് കേരള കാത്തലിക് ബിഷപ്പ് കൌൺസിൽ. കരട് വിജ്ഞാപനം കോർപ്പറേറ്റുകൾക്ക് അനുകൂലമാണെന്നും ഇത് അഴിമതിക്ക് കാരണമാകുമെന്നും KCBC. മഴയ്ക്ക് ശമനമായി, പക്ഷേ കോട്ടയം ജില്ലയിലെ താഴ്ന്ന മേഖലകളിൽ വെള്ളക്കെട്ട് രൂക്ഷം. കുമരകം റോഡിൽ വെള്ളമിറങ്ങിയിട്ടില്ല. ആലപ്പുഴയിൽ മഴ കുറഞ്ഞ 2 ദിവസം. കുട്ടനാട്ടിലെ ജലനിരപ്പ് താഴ്ന്നു. 2 ദിവസത്തിനുള്ളിൽ AC റോഡ് ഗതാഗത യോഗ്യമാകുമെന്ന് പ്രതീക്ഷ. മഴയ്ക്ക് കുറവുണ്ടെങ്കിലും ദുരിതമൊഴിയാതെ കുട്ടനാട്. കിഴക്കൻ മേഖലകളിൽ നിന്ന് ഒഴുകിയെത്തിയ ജലം കുട്ടനാട്ടിലെ താഴ്ന്ന പ്രദേശങ്ങളിൽ പ്രതിസന്ധി സൃഷ്ടിക്കുന്നു. മടവീഴ്ച തുടർക്കഥയായതോടെ സുരക്ഷിത സ്ഥാനം തേടി ആളുകൾ. കഴിഞ്ഞ 10 ദിവസത്തിനുള്ളിൽ ശക്തമായ കാറ്റിലും മഴയിലും ഇടുക്കി ജില്ലയിലുണ്ടായത് 174 കോടിയുടെ കൃഷിനാശം. 173 ഹെക്ടറിലായി 17,320 കർഷകരുടെ കൃഷി നശിച്ചു. ഏലം ഏത്തവാഴ കൃഷികൾ വ്യാപകമായി നശിച്ചു. ഏലം മേഖലയിൽ മാത്രം 128 കോടിയോളം രൂപയുടെ നഷ്ടമെന്ന് ജില്ലാ ഭരണകൂടം. അന്തിമ കണക്കെടുപ്പിൽ ഇടുക്കിയിലെ കൃഷിനാശത്തിന്റെ തോത് ഇനിയും ഉയരും. അടിയന്തര സഹായം ലഭ്യമാക്കണമെന്ന് കർഷകർ. കർഷകരുടെ നഷ്ടം കണക്കാക്കപ്പെടുന്നതിലും ഇരട്ടിയെന്ന് ഡീൻ കുര്യാക്കോസ് MP. സഹായം എത്തിക്കുന്നതിലെ കാലതാമസം ഒഴിവാക്കണം. അടിയന്തരമായ ഇടപെടൽ വേണമെന്നും ഡീൻ. വയനാട്ടിലും മഴക്കെടുതിയിൽ കോടികളുടെ നാശനഷ്ടം. നശിച്ചത് 196 ഹെക്ടറിലെ കൃഷി. കാർഷിക മേഖലയിൽ 15 കോടി രൂപയുടെ നാശനഷ്ടമുണ്ടായെന്ന് കണക്ക്. വയനാട്ടിൽ 180 ഹെക്ടറിലെ കുരുമുളക് കൃഷി നശിച്ചു. 6 ലക്ഷത്തോളം വാഴകൾ കാറ്റിലും മഴയിലും നിലം പൊത്തി. ഇഞ്ചി കൃഷിയും നശിച്ചു. തീരദേശത്തിന് പ്രത്യാശയായി സംസ്ഥാനത്ത് മത്സ്യബന്ധനം തുടങ്ങി. പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾക്കും യന്ത്രവൽകൃത ബോട്ടുകൾക്കും കടലിൽ പോകാൻ അനുമതി. നമ്പർ അടിസ്ഥാനമാക്കിയുള്ള നിയന്ത്രണങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അനുമതി. ഒറ്റയക്ക നമ്പറിൽ അവസാനിക്കുന്ന വള്ളങ്ങൾക്കും ബോട്ടുകൾക്കും തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ മത്സ്യബന്ധനത്തിന് പോകാം. ഇരട്ടയക്കങ്ങൾക്ക് ചൊവ്വ വ്യാഴം ശനി ദിവസങ്ങളിലാണ് അനുമതി. ഞായർ അവധിയായിരിക്കും. മത്സ്യബന്ധനത്തിൽ ലേലം അനുവദിക്കില്ല. കൊല്ലം ജില്ലയിൽ ഹാർബറുകളിൽ നിന്ന് 2,000 യാനങ്ങൾ കടലിലേക്ക്. കോവിഡ് പ്രതിസന്ധി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഇതര സംസ്ഥാനങ്ങളിൽ നിന്നെത്തുന്ന തൊഴിലാളികളെ നിരീക്ഷണത്തിലാക്കും. ആലപ്പുഴ ജില്ലയിൽ നാളെ മുതൽ നിയന്ത്രണങ്ങളോടെ മത്സ്യബന്ധനം പുനരാരംഭിക്കാൻ അനുമതി. നാളെ രാവിലെ 6 മുതൽ ജില്ലയിലെ 3 കേന്ദ്രങ്ങളിൽ നിന്ന് മത്സ്യബന്ധനത്തിന് പോകാം. രജിസ്ട്രേഷൻ നമ്പർ അനുസരിച്ച് ഒന്നിടവിട്ട ദിവസങ്ങളിൽ ഒറ്റ ഇരട്ടയക്ക നമ്പർ ബോട്ടുകൾ കടലിലിറക്കാം. വാളയാറിലെ കുട്ടികളുടെ മരണം അന്വേഷിച്ച PK ഹനീഫ കമ്മീഷൻ റിപ്പോർട്ടിന് മന്ത്രിസഭയുടെ അംഗീകാരം. ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള നിർദ്ദേശങ്ങൾ റിപ്പോർട്ടിലുണ്ട്. സർക്കാർ ജീവനക്കാർക്ക് ബോണസും ഉത്സവബത്തെ അടക്കമുള്ള ആനുകൂല്യങ്ങളും കഴിഞ്ഞ വർഷത്തെ പോലെ നൽകാനും മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനം. മുഖ്യമന്ത്രി സമനില തെറ്റിയ നിലയിൽ പെരുമാറുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. എതിർത്ത് സംസാരിക്കുന്നവർക്കെതിരെ ചന്ദ്രഹാസം ഇളക്കുകയാണ് മുഖ്യമന്ത്രി. അമേരിക്കയിൽ ട്രംപും ഡൽഹിയിൽ മോദിയും എന്ന പോലെയാണ് പിണറായി തിരുവനന്തപുരത്തെന്നും പ്രതിപക്ഷ നേതാവ്.
കണ്ണൂർ ആന്തൂരിൽ വ്യവസായി സാജൻ പാറയിൽ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ പരിശോധനാ ഫലം തയ്യാറെന്ന് ഫോറൻസിക് വിഭാഗം. റിപ്പോർട്ട് അന്വേഷണ സംഘത്തിന് കൈമാറുമെന്ന് കോടതിയെ അറിയിച്ചു. ഫോറൻസിക് വിദഗ്ധർ പരിശോധിച്ചത് സാജൻ ഉപയോഗിച്ച ലാപ്ടോപ്പ്, ആന്തൂർ നഗരസഭാ കവാടത്തിലെ സിസിടിവിയുടെ ഹാർഡ് ഡിസ്ക് എന്നിവ. തൃശൂരിൽ വില്ലേജ് ഓഫീസർ കൈഞ്ഞരമ്പ് മുറിച്ച് ആത്മഹത്യയ്ക്ക് ശ്രമിച്ച സംഭവത്തിൽ സ്വമേധയാ കേസെടുത്ത് മനുഷ്യാവകാശ കമ്മീഷൻ. നിരന്തര മാനസിക പീഡനമാണ് സംഭവത്തിലേക്ക് നയിച്ചതെന്ന് കമ്മീഷൻ അംഗം പി മോഹൻദാസ്. സംഭവത്തിൽ വനിതാ കമ്മീഷനും കേസെടുത്തു. സിമിക്കെതിരെ പോലീസിന് പരാതി നൽകി പുത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് മിനി. സിമി ജാതിപ്പേര് പറഞ്ഞ് അധിക്ഷേപിച്ചുവെന്ന് പരാതി. പരാതി നൽകിയത് ഒല്ലൂർ സിഐക്ക്. സ്വർണ്ണവില പവന് 1600 രൂപ കുറഞ്ഞു. പവന് 39,200 രൂപയാണ് പുതിയ നിരക്ക്. കഴിഞ്ഞ 5 ദിവസമായി കുറഞ്ഞത് 2,800 രൂപ. മതവിദ്വേഷം നിറഞ്ഞ ഫേസ്ബുക്ക് പോസ്റ്റിനെ ചൊല്ലി ബംഗളൂരുവിൽ സംഘർഷം. പോലീസ് വെടിവയ്പിൽ മരിച്ചവരുടെ എണ്ണം 3. പോലീസ് വെടിവയ്പ് പ്രതിഷേധക്കാരെ പിരിച്ചുവിടാനുള്ള ശ്രമത്തിനിടെ. കോൺഗ്രസ് എംഎൽഎ ആയ അഖണ്ഡ ശ്രീനിവാസ റെഡ്ഡിയുടെ ബന്ധുവിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ മതനിന്ദ ആരോപിച്ചായിരുന്നു സംഘർഷം. ഒരു സംഘം ആളുകൾ എംഎൽഎയുടെ വീടിന് നേരെ ആക്രമണം നടത്തി. കല്ലെറിഞ്ഞ അക്രമികൾ വാഹനങ്ങൾ അഗ്നിക്കിരയാക്കി. SDPI നേതാവ് മുസാമിൽ പാഷയുൾപ്പെടെ 110 പേർ അറസ്റ്റിൽ. സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമെന്ന് പോലീസ്. ട്രഷറി തട്ടിപ്പിന്റെ പശ്ചാത്തലത്തിൽ സോഫ്റ്റ്വെയർ പരിഷ്കരണത്തിന് പുതിയ സംവിധാനം ഏർപ്പെടുത്തും. ഇതിനായി കോശി വൈദ്യനെ സ്പെഷ്യൽ ഓഫീസറായി നിയമിച്ചു. ധനസെക്രട്ടറി അധ്യക്ഷനായ സമിതിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. ട്രഷറി തട്ടിപ്പ് കേസിൽ തെളിവെടുപ്പ്. പ്രതി ബിജുലാലിനെ ബാലരാമപുരം പയറ്റുവിളയിലെ വീട്ടിലെത്തിച്ച് തെളിവെടുത്തു. ബന്ധുവീടുകളിലും തെളിവെടുപ്പ്. പയറ്റുവിളയിലെ വീടിന്റെ പുനർനിർമ്മാണത്തിന് ട്രഷറിയിൽ നിന്ന് തട്ടിയെടുത്ത പണം ഉപയോഗിച്ചെന്ന് അന്വേഷണ സംഘത്തിന്റെ വിലയിരുത്തൽ. പ്രതി ബിജുലാൽ നേരത്തെ ജോലി ചെയ്തിട്ടുള്ള കോട്ടയം കോഴിക്കോട് ട്രഷറികളിലും തട്ടിപ്പ് നടത്തിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കും. ബിജുലാലിനെ സൈബർ വിദഗ്ധരുടെ നേതൃത്വത്തിൽ ചോദ്യം ചെയ്യും. ബിജുലാലിന്റെ ഭാര്യ സിമിയെ ഉടൻ ചോദ്യം ചെയ്യുമെന്ന് അന്വേഷണ സംഘം. ഓൺലൈൻ റമ്മി സൈറ്റുകളെ കേന്ദ്രീകരിച്ചും അന്വേഷണം തുടരുന്നു. തിരുവനന്തപുരം ഹരിഹര വർമ്മ വധക്കേസിൽ 4 പ്രതികളുടെ ജീവപര്യന്തം ശിക്ഷ ശരിവെച്ച് ഹൈക്കോടതി. 5 പ്രതി ജോസഫിനെ വെറുതെ വിട്ടു. കോടതി ശരിവെച്ചത് ജിതേഷ്, രഖിൽ, അജീഷ്, രാഗേഷ് എന്നിവരുടെ ശിക്ഷ. ചിറ്റാറിൽ വനംവകുപ്പിന്റെ കസ്റ്റഡിയിൽ യുവാവ് മരിച്ച സംഭവത്തിൽ കുറ്റാരോപിതർക്കെതിരെ മനഃപൂർവ്വമല്ലാത്ത നരഹത്യാ കുറ്റം ചുമത്തുമെന്ന് ക്രൈംബ്രാഞ്ച്. മത്തായിയെ കസ്റ്റഡിയിലെടുക്കുമ്പോൾ ഉണ്ടായിരുന്ന 7 വനംവകുപ്പ് ജീവനക്കാരും പ്രതിപട്ടികയിൽ വരും. ഗൌരവതരമായ വകുപ്പുകൾ വനംവകുപ്പ് ജീവനക്കാർക്കെതിരെ ചുമത്താനാകുമെന്ന് ക്രൈംബ്രാഞ്ചിന്റെ കണ്ടെത്തൽ. മരിക്കുന്നതിന് മുൻപ് മത്തായി ക്രൂര മർദ്ദനത്തിനിരയായിരുന്നുവെന്ന് മത്തായിയുടെ ഭാര്യ News18നോട്. കുറ്റക്കാർക്കെതിരെ എത്രയും വേഗം നടപടിയെടുക്കണമെന്നും ആവശ്യം. മത്തായിയുടെ വീട്ടിൽ SPയുടെ നേതൃത്വത്തിൽ ഡമ്മി പരീക്ഷണം നടത്തി. എറണാകുളം കോളഞ്ചേരിയിൽ വൃദ്ധയെ പീഡിപ്പിച്ച സംഭവത്തിൽ പ്രതികളെ പീഡനം നടന്ന വീട്ടിലെത്തിച്ച് തെളിവെടുത്തു. വയോധികയെ ആക്രമിക്കാൻ ഉപയോഗിച്ച കത്തി വീട്ടിൽ നിന്ന് കണ്ടെടുത്തു. മൂവാറ്റുപുഴ DYSP മുഹമ്മദ് റിയാസിന്റെ നേതൃത്വത്തിലായിരുന്നു തെളിവെടുപ്പ്. യാക്കുബായ സഭയുടെ കൈവശമുള്ള മുളന്തുരുത്തി മാർത്തോമ പള്ളി ഉടൻ ഏറ്റെടുക്കാൻ എറണാകുളം ജില്ലാ കളക്ടർക്ക് ഹൈക്കോടതിയുടെ നിർദ്ദേശം. പള്ളി ഏറ്റെടുത്ത് തിങ്കളാഴ്ചയ്ക്കകം കളക്ടർ റിപ്പോർട്ട് നൽകണം. പള്ളിയിൽ കേന്ദ്രസേനയെ വിന്യസിക്കുന്ന കാര്യത്തിൽ നിലപാടറിയിക്കാൻ കേന്ദ്ര സർക്കാരിന് നിർദ്ദേശം. മിഡ്ഫീൽഡർ സഹൽ അബ്ദുൾ സമദ് കേരള ബ്ലാസ്റ്റേഴ്സിനൊപ്പം തുടരും. 2025 വരെ തുടരാൻ കരാറൊപ്പിട്ടു. കേരളമാണ് തന്റെ നാടെന്നും ഇവിടെ തന്നെ കളിക്കുമെന്നും സഹൽ. രാജ്യത്ത് 60,963 പേർക്ക് കൂടി കോവിഡ്. കഴിഞ്ഞ ഒരു ദിവസത്തിനിടെ രോഗം ബാധിച്ച് മരിച്ചത് 834 പേർ. 23,29,639 പേർക്ക് ഇതുവരെ രോഗം ബാധിച്ചു. ലോകത്ത് കോവിഡ് ബാധിതരുടെ എണ്ണം 2,65,22,000 പിന്നിട്ടു. മരണസംഖ്യ 7,46,000. 64,618 പേരുടെ നില അതീവ ഗുരുതരം. 102 ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം ന്യൂസിലൻഡിൽ കോവിഡ് സ്ഥിരീകരിച്ചു. ഓക്ലൻഡിൽ ലോക്ഡൌൺ പ്രഖ്യാപിച്ചു. ബെയ്റൂട്ട് സ്ഫോടനത്തിനും പ്രതിഷേധങ്ങൾക്കും പിന്നാലെ ലെബനനിൽ കോവിഡ് രോഗികളുടെ പ്രതിദിന എണ്ണത്തിൽ വർധന. മുൻ രാഷ്ട്രപതി പ്രണബ് മുഖർജിയുടെ ആരോഗ്യനില അതീവ ഗുരുതരമായി തുടരുന്നു. ജീവൻ നിലനിർത്തിയിരിക്കുന്നത് വെന്റിലേറ്ററിന്റെ സഹായത്തോടെ. കോവിഡ് ബാധിതൻ കൂടിയായതിനാൽ അദ്ദേഹത്തിന്റെ ആരോഗ്യനിലയിൽ പുരോഗതിയില്ലെന്ന് മെഡിക്കൽ ബുള്ളറ്റിൻ.
ബീഹാറിൽ കനത്ത മഴയിലും വെള്ളപ്പൊക്കത്തിലും ദുരിതം അനുഭവിക്കുന്നത് 75 ലക്ഷം ആളുകളെന്ന സംസ്ഥാന സർക്കാർ. ഇതിനകം 24 പേർ മരിച്ചു, വൻതോതിൽ വിളകൾ നശിച്ചു, നിരവധി വളർത്തുമൃഗങ്ങളും ചത്തുവെന്ന് സർക്കാർ. അമേരിക്കൻ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യൻ വംശജ കമല ഹാരിസ് ഡെമോക്രാറ്റിക് പാർട്ടിയുടെ വൈസ് പ്രസിഡന്റ് സ്ഥാനാർത്ഥി. ഈ സ്ഥാനത്തേക്ക് മത്സരിക്കുന്ന ആദ്യ ഏഷ്യൻ വംശജയാണ് 54-കാരിയായ കമല ഹാരിസ്. കമല ഹാരിസിന്റെ പേര് നിർദ്ദേശിച്ചത് ജോ ബൈഡൻ. കമല ഹാരിസ് തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ പാർട്ടി ടിക്കറ്റ് ലഭിക്കുന്ന 4-ാമത്തെ വനിത. ഈ സ്ഥാനത്തേക്ക് മത്സരിക്കുന്ന ആദ്യ ആഫ്രോ ഏഷ്യൻ വംശജ. നിലവിൽ കാലിഫോർണിയയിൽ നിന്നുള്ള സെനറ്ററാണ് കമല. വാർത്തകൾ വേഗത്തിൽ പൂർണ്ണമാകുന്നു. നമസ്കാരം.